നമസ്കാരം. ക്രിസ്തു ചിരിച്ച ദിവസം കൊറോണയും ചിരിച്ചതിന്റെ രഹസ്യമെന്ത്? ക്രൂശിതന്റെ പീഡകൾക്ക് മീതെ ക്രിസ്തുദേവൻ ഇന്നലെ പൊട്ടിച്ചിരിച്ചിരിക്കണം. തമ്മിലടിച്ച് തെരുവിൽ തല്ലി തലമുണ്ട കീറാൻ പരസ്പരം മത്സരിച്ചിരുന്ന സഭകളുടെ മേലധ്യക്ഷന്മാർ ഇന്നലെ ഒരുമിച്ചിരുന്ന് ഒരു പ്രമേയം കൈയടിച്ച് പാസാക്കി സർക്കാരിന് മുന്നിൽ വെച്ചു. ഒറ്റ ആവശ്യമേ ഉള്ളൂ, പള്ളികൾ തുറക്കാൻ അനുവദിക്കണം പ്ലീസ്. പള്ളികൾ എത്രയും വേഗം തുറന്നില്ലെങ്കിൽ തങ്ങളുടെ ആത്മീയ കച്ചവടം പൂട്ടിപ്പോകുമെന്ന് പ്രമേയത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി വ്യക്തം. എന്തായാലും ഒരു കാര്യത്തിൽ കൊറോണ വിജയിച്ചെന്ന് പറയാം. തമ്മിലടിച്ചിരുന്ന ക്രിസ്തീയ സഭകളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുമിപ്പിക്കാൻ ഒടുവിലൊരു കുഞ്ഞൻ വൈറസ് വേണ്ടി വന്നു. പള്ളികളുടെ അധികാരം സംബന്ധിച്ച തർക്കം സാമാന്യ മര്യാദയുടെ സർവസീമങ്ങളും ലംഘിച്ച് തെരുവിലിറങ്ങുകയും നാട്ടുകാർക്ക് മുഴുവൻ പ്രതിക്കേട് സൃഷ്ടിക്കുകയും ചെയ്ത് മുന്നേറുന്ന സമയത്താണ് കോവിഡിന്റെ ആക്രമണം ഉണ്ടായത്. അപ്പന്റെയും അമ്മയുടെയും മൃതദേഹങ്ങൾ തെരുവിൽ വെച്ചുപോലും സഭകൾ പരസ്പരം വിലപേശി. സെമിത്തേരി പോലും യുദ്ധക്കളമാക്കി, വാഗ്വാദം മുഴക്കി, വെല്ലുവിളിച്ചു. ഒരു വിഭാഗത്തിന് ആരാധനാ സൗകര്യം നിഷേധിച്ച് പള്ളികൾ തറവാട്ട് സ്വത്തുപോലെ താഴിട്ട് ഭദ്രമാക്കി. ചിലർ ബലം പ്രയോഗിച്ച് പള്ളിക്കകത്ത് കിടന്ന് പള്ളിയുടെ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടി മിടുക്ക് കാട്ടി. എതിരാളികളുടെ പള്ളിയിലെ ക്രൂശിതരൂപത്തെ വൈദികൻ ലോഹപൊക്കി കാണിച്ചു. ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് വിശ്വാസികളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ സഭാധ്യക്ഷന്മാർ ബെത്തപ്പെടുന്നത് കണ്ടാൽ ക്രിസ്തുവിന് പോലും ചിരിക്കാതിരിക്കാനാകുമോ? ക്രിസ്തുമതത്തിന്റെ സ്ഥാപകൻ ക്രിസ്തുവല്ലെന്ന ചരിത്ര സത്യം പോലും മറന്നാണ് ഇവർ ക്രിസ്തുവിന്റെ പേരിൽ പള്ളിപിടുത്തത്തിന് ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും വലിയ വൈചിത്രം. റോമൻ സാമ്രാജ്യത്തിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് AD 325 ആണ്ടിൽ ക്രൈസ്തവ സഭയ്ക്ക് അടിത്തറ പാകിയതെന്നാണ് സഭയുടെ പിറവിയുടെ ചരിത്രം തിരിഞ്ഞു പോകുന്നവർക്ക് മനസ്സിലാക്കാനാവുക. അപ്പോൾ ക്രിസ്തുവിന്റെ മതം എന്തായിരുന്നുവെന്ന് ശുദ്ധഗതിക്കാരായ ചില വിശ്വാസികൾ ചോദിക്കും. ക്രിസ്തുവിന്റെ മതം സ്നേഹമായിരുന്നു. സഹനവും എളിമയും കാരുണ്യവും ആ സ്നേഹമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഈ യഥാർത്ഥ സത്യം ബുദ്ധിപൂർവം ബോധപൂർവം മറച്ചുവെച്ചാണ് ഇപ്പോഴും 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് കിരീടവും ചെങ്കോലും പിടിച്ച് രാജകൽപ്പനകളെ പോലും നാണിപ്പിക്കുന്ന സഭാകൽപ്പനകൾ പുറപ്പെടുവിച്ച് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പള്ളികൾ വാഴുന്നത്. സ്നേഹവചനങ്ങൾക്ക് പകരം കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന മതാധ്യക്ഷന്മാർക്ക് യേശു ക്രിസ്തു നൽകുന്ന താക്കീതാകാം പള്ളികൾ പൂട്ടിയിടേണ്ടി വന്ന ഇപ്പോഴത്തെ സാഹചര്യം. ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ക്രിസ്തുവിലേക്ക് എത്താൻ ഓരോ സഭയും അവരവരുടെ വഴികൾ കണ്ടെത്തുകയും അതുമാത്രമാണ് യഥാർത്ഥ വഴിയെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിലും ക്രിസ്തു വലതുണ്ടെന്ന് ഇവരാരും ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ. കത്തോലിക്ക സഭയ്ക്ക് തന്നെ സീറോ മലബാർ, ലത്തേൻ കത്തോലിക്ക, മലങ്കര കത്തോലിക്ക എന്നിങ്ങനെയാണ് വകഭേദം. യാക്കോവായ, ഓർത്തഡോക്സ്, മാർത്തോമ എന്നിങ്ങനെ മൂന്ന് പിരിവുകൾ വേറെ, CSI സഭ വേറെ. തൃശൂരിലും പ്രാന്തപ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ക്രൈസ്തവ വിഭാഗമാണത്രേ കൽദായ സഭ. സഭാവിഭജനത്തിന്റെ ഉൽപ്പന്നമായി രൂപം കൊണ്ട തൊഴിയൂർ ഇടവക ഇപ്പോൾ രൂപതയായി പ്രഖ്യാപിക്കപ്പെട്ട അത്ഭുത പ്രവൃത്തി വേറെ. താറാവ് കൃഷി പരാജയപ്പെട്ടപ്പോൾ സ്വന്തം സഭയുണ്ടാക്കി മെത്രാപ്പോലിത്തയായി സ്വന്തം അവരോധിച്ച ആധുനിക പ്രവാചകൻ ഇപ്പോൾ ആർച്ച് ബിഷപ്പായി സ്വയം സ്ഥാനക്കയറ്റം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. ആംഗ്ലിക്കൻ സഭകൾ വേറെ. ഇതെല്ലാം ഇത്രയും നാൾ യേശു ക്രിസ്തു ക്ഷമയോടെ സഹിച്ചുവെന്നതാണ് യഥാർത്ഥ അത്ഭുതം. ഇന്നലെ പൊട്ടിമുളച്ചുണ്ടായ സഭക്കാരും പാരമ്പര്യം ഘോഷിക്കുന്ന കാര്യത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കടത്തിവിട്ടു. ഉദയംപേരൂർ സുനഗദോസ് കൂനം കുരിശ് സത്യം എന്നൊക്കെ ഇവർ വലിയ വായിൽ പറയുന്നത് കേട്ടാൽ ഏത് വിശ്വാസിയും ഞെട്ടിമറിച്ച് മുട്ടുകുത്തിപ്പോകും. സഭ ഏതായാലും പ്രധാന കച്ചവട കേന്ദ്രം പള്ളിയാണെന്നതാണ് വിശ്വാസികൾ ഓർക്കാതെ പോകുന്ന യാഥാർത്ഥ്യം. വിശ്വാസികളെ കബളിപ്പിക്കാൻ പുരോഹിത വർഗം കാലാകാലങ്ങളായി എടുത്ത് പ്രയോഗിക്കുന്ന ഒരു വൈകാരിക തന്ത്രമുണ്ട്. പിടിയേരി കൊടുത്തും കോഴിമുട്ട വിറ്റും ഓഹരി കൊടുത്തും പള്ളികൾ സ്ഥാപിക്കാൻ മുന്നിൽ നിന്ന വിശ്വാസികൾ വെഞ്ചരിപ്പ് കഴിയുന്നതോടെ പള്ളിക്ക് പുറത്താണ്. പിന്നെ മാസപ്പിരിവും ദശാംശവും ഒക്കെ കൃത്യമായി കൊടുക്കുന്നവർക്കേ ഉള്ളൂ രജിസ്റ്ററിൽ പേര്. പക്ഷേ നിന്റെ പള്ളിയിലെ തോമാച്ചാ ഇത് എന്ന് അച്ഛൻ ചോദിച്ചാൽ ആ ചോദ്യത്തിൽ ഏത് തോമനും വീണുപോകും. സഭ പറയുന്നതെന്തും അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. അതാണ്
പുരോഹിത വർഗത്തിന്റെ സർവകാല വിജയം. കുഞ്ഞു ജനിക്കുന്നത് പള്ളിവക ആശുപത്രിയിൽ, മാമോദിസ കർമ്മം പള്ളിയിൽ, പ്രാഥമിക വിദ്യാഭ്യാസം പള്ളിവക സ്കൂളിൽ, ഉപരിപഠനം പള്ളി കോളേജിൽ, ജോലി പള്ളിവക സ്ഥാപനങ്ങളിൽ, രോഗം വന്നാൽ പള്ളിവക ആശുപത്രിയിൽ. ഇങ്ങനെ ജനനം മുതൽ മരണം വരെയും മരണശേഷവും വിശ്വാസികളെ പള്ളിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നതാണ് എല്ലാ സഭാധ്യക്ഷന്മാരുടെയും മിടുക്ക്. പള്ളി വരുമാനമാകട്ടെ, കുരിശും തൊട്ടിപ്പണം, കാണിക്ക, വഞ്ചിക്കാശ് എന്നിങ്ങനെ നേർച്ചപ്പണം തന്നെ പല വകുപ്പിൽ വരും. മാമോദിസ, വിവാഹം, ഓർമ്മ കുർബാന, പ്രത്യേക കുർബാന, വണ്ടി കൂതാശ, ഭവന കൂതാശ, സ്ഥാപന കൂതാശ, മക്കൾക്ക് ആദ്യ ജോലി കിട്ടിയാൽ ആദ്യ ശമ്പളം, ആദ്യബലം, ആദ്യബല ലേലം, പള്ളിമുറ്റത്തെ ഞായറാഴ്ച കച്ചവടം, മരണം, ശവോടക്ക്, 16 അടിയന്തിരം, 40-ാം അടിയന്തിരം, ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞുകൂടുന്ന സർവ്വവഴികളും കൊറോണ വന്ന് കൊട്ടിയടച്ചു. പള്ളി തുറക്കാൻ അനുവദിക്കണമെന്ന് സഭാധ്യക്ഷന്മാർക്ക് സർക്കാരിനോട് മുട്ടിപ്പായി അപേക്ഷിക്കാതിരിക്കാനാകും. വിശ്വാസികളെക്കായാലും കൂടുതൽ ഇന്ന് സഭയുടെ ചൂഷണം അനുഭവിക്കുന്നത് ഒരു വിഭാഗം വൈദികരും കന്യാസ്ത്രീകളുമാണ്. ഇടവക വികാരിമാരെ ബിഷപ്പുമാർ കാണുന്നത് ബ്രാഞ്ച് മാനേജർമാരുടെ സ്ഥാനത്താണ്. നൽകുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ആളുകൾ കുറഞ്ഞ ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലേക്ക് തട്ടും. ബിഷപ്പുമാർ സഭയെയും വിശ്വാസികളെയും പറ്റിച്ച് സ്വരുക്കൂട്ടുന്ന പണം സ്വന്തം ട്രസ്റ്റ് ഉണ്ടാക്കി സ്വന്തം ട്രസ്റ്റിൽ നിക്ഷേപിക്കുകയും സമാന്തര ഭരണം നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ കോടികൾ നേടിയ ഒരു ആത്മീയ പിതാവ് അനുഭവിക്കാൻ യോഗമില്ലാതെ മരിച്ച് റെയിൽവേ ട്രാക്കിൽ കിടന്നത് വിശ്വാസികൾ ആരും തന്നെ മറക്കാനിടയില്ല. മറ്റു ചില ബിഷപ്പുമാർ ഗുണ്ടകളെയും പിമ്പുകളെയും ഉപയോഗിച്ച് വൈദികരെയും വിശ്വാസികളെയും വിരട്ടി രാജകീയ ജീവിതം തുടങ്ങി. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച നാളിൽ ഒരു സഭാധ്യക്ഷൻ വിശ്വാസികളോട് അരളിച്ചത് പുതിയ കാലത്ത് വിശ്വാസികൾ നടത്തേണ്ടുന്നത് സൈബർ ഫാസ്റ്റിംഗ് ആണെന്നായിരുന്നു. എല്ലാ വിശ്വാസികളും നിർബന്ധമായും സൈബർ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവിനെന്ന് ഇതേ മേലധ്യക്ഷന് തന്നെ ഇക്കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച അഭ്യർത്ഥിക്കേണ്ടി വന്നതും വിധി വൈപരീത്യം. ഇതൊക്കെ കേട്ട് ചിരിക്കണോ വേണ്ടോ എന്ന് പിടികിട്ടാതിരിക്കുന്ന വിശ്വാസികളുടെ ചോദ്യം വളരെ ലളിതമാണ്. കോവിഡ് കാരണം പൂട്ടിയിട്ടിരിക്കുന്ന പള്ളികൾ തുറക്കണമെന്ന കാര്യത്തിൽ ഒരുമിച്ചതുപോലെ വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ഇവരുടെ സഭകൾക്ക് ഭിന്നത മറന്ന് ഒന്നിക്കാൻ സാധിക്കുന്നു. എളിമയുടെ പര്യായമായ യേശു ക്രിസ്തുവിന്റെ ഇടയന്മാർക്ക്, സർവപരിത്യാഗികളായ സന്യാസ ശ്രേഷ്ഠന്മാർക്ക് എന്തിനാണ് അരമനയും അംശവടിയും റോൾസ് റോയ്സും? യേശു ക്രിസ്തു ജനിച്ചത് അരമനയിലല്ല, കാലിത്തൊഴുത്തിലായിരുന്നു. യേശു ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടെത്തിയത് പകലോ മറ്റം തറമാട്ടിൽ പോയിയല്ല, മുക്കുവന്മാരെയായിരുന്നു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കൂടെ കൂട്ടിയത്. എല്ലാ സഭകളും ചൂണ്ടിക്കാട്ടുന്ന വഴി ഒരേ ക്രിസ്തുവിലേക്കാണെന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതാണ് ഏക ആശ്വാസം. സുനിൽ മാത്യു, ഐ2ഐ ന്യൂസ്. ഐ2ഐ ന്യൂസ്, an eye for truth.